+1, +2 സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ കോഴ്സുകളിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെയും അംഗീകൃത ഡിഗ്രി കോഴ്സുകളിലേക്കും പി ജി കോഴ്സുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ലെജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പട്ടാമ്പി. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച കോൺഗ്രസിൽ ചേർന്നവർക്ക് തൃത്താല ഞാങ്ങാട്ടിരി കടവിൽ സ്വീകരണം നൽകി. കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചവർക്കാണ് കോൺഗ്രസ് ഞാങ്ങാട്ടിരി മേഖലാ കമ്മിറ്റി നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത്. ഞാങ്ങാട്ടിരി കടവിൽ നടന്ന സ്വീകരണ പൊതുയോഗം കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ഇന്നത്തെ കാലത്ത് ഞാനിപ്പോ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ശരി അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് നിങ്ങളെ ഈ വേദിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പുതിയ തീരുമാനത്തിന്റെ പേരിൽ, ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനത്തിന്റെ പേരിൽ ഈ കോൺഗ്രസ് പാർട്ടിയുടെ പൂർണ്ണമായ പിന്തുണയും സംരക്ഷണവും ഉണ്ടാവും എന്ന് മാത്രം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക, അടിവരയിട്ട് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക. വളരെ സജീവമായി ചടുലമായി നമുക്ക് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ഈ പേരുകളും മുഖങ്ങളും ഒക്കെ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ശ്രദ്ധിക്കുകയായിരുന്നു. ഇങ്ങനെ നാങ്ങാട്ടിരിയിൽ നിന്ന് 10-15 ആളുകൾ, 17 ആളുകൾ കോൺഗ്രസിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് അലിയും സഹപ്രവർത്തകരൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ ഫോട്ടോസൊക്കെ നോക്കിയപ്പോൾ എല്ലാവരും ചെറുപ്പക്കാരാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കോൺഗ്രസിലേക്ക് കടന്നു വന്ന് സ്വാഭാവികമായിട്ടും യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ ഈ പ്രദേശത്ത് നമ്മുടെ പാർട്ടി കൂടുതൽ കരുത്തിലേക്ക് വളരുകയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അലി പൂവത്തിങ്ങൽ അധ്യക്ഷനായിരുന്നു. ഡി സി സി ജനറൽ സെക്രട്ടറി പി ബാലൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ ഫാറൂഖ്, ജില്ലാ പ്രസിഡന്റ് ടി എച്ച് ഫിറോസ് ബാബു, പി എ വാഹിദ്, പി എം മോഹൻദാസ്, ഹബീബ് കോട്ടയിൽ, എം മുരളീധരൻ, വി പി അഷറഫ്, എം വി അഷ്കർ, സി പി മുസ്തഫ, സയ്യിദ് സൽമാൻ ഫാരിസ്, റിയാസ്, എ കെ ഹരീഷ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.